ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 6A ഇതിൽ പറയുന്ന 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ആണ്. നമുക്കറിയാം ഈ ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നതും ആ ടോട്ടൽ ഇൻകത്ത് മേൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നതും. ഇൻകം ടാക്സിൽ ഈ ഒരു ഡിഡക്ഷൻ കൊടുക്കുന്നതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേര് എക്കണോമിക്കലി ബിലോ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഡിഡക്ഷൻസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ ടാക്സ് ലയബിലിറ്റി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 80C to 80U വരെ ചാപ്റ്റർ 6A പ്രകാരം ഈ ഡിഡക്ഷൻസ് അവൈൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരിക. നമുക്കറിയാം സാധാരണ നമ്മൾ 5 heads ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഹെഡിലെയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം GTI കിട്ടും. ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ചാപ്റ്റർ 6A പ്രകാരമുള്ള 80C to 80U ഡിഡക്ഷൻസ് കുറയ്ക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. ഈ ടോട്ടൽ ഇൻകത്തിന് മേലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡിഡക്ഷൻസ് അവൈൽ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് റൂൾസ് മെയിൻലി ഫോളോ ചെയ്യണം. ഒന്ന്, ഈ ഡിഡക്ഷൻ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാളും മേലെ ആവാനായിട്ട് പാടില്ല. അസസി ഈ ഡിഡക്ഷന് വേണ്ടി ഇൻകം ടാക്സ് അതോറിറ്റിയുടെ അടുത്ത് ക്ലെയിം ചെയ്യണം വിത്ത് പ്രൂഫ്. എന്ത് ഏതൊക്കെയാണ്, നമ്മളിപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള പ്രൂഫ് സഹിതം വേണം നമ്മൾ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് വേണ്ടത്. ഡിഡക്ഷൻസ് 80C to 80U വരുന്നത് ചിലതെല്ലാം സേവിങ്സിന് എൻകറേജ് ചെയ്യാനുള്ളതാണ്, മറ്റ് ചിലത് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളത്, സോഷ്യലി ഡിസറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ഡിഡക്ഷൻസ് വരുന്നത്. മെയിൻലി 4 kinds ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഡിഡക്ഷൻസിൽ വരുന്നത്. എൻകറേജ് സേവിങ്സ്, സേവിങ്സിനെ ഇപ്പോൾ NSE, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതിനൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്. അതെല്ലാം സേവിങ്സിനെ എൻകറേജ് ചെയ്യാനുള്ളതാണ്. ചില ഐറ്റംസ് വരുന്നത് എന്താണ്, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ എക്സ്പെൻസസ്, കുട്ടികളുടെ ട്യൂഷൻ ഫീ, അങ്ങനെയുള്ള ചില ഐറ്റംസിന് ഡിഡക്ഷൻസ് വരുന്നത് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡിഡക്ഷൻസ് ആണ്. നെക്സ്റ്റ്, സോഷ്യലി ഡിസൈറബിൾ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും തരത്തിലുള്ള ഡൊണേഷൻസ് ഒക്കെ, അപ്പോൾ 80D പ്രകാരം അതിന് ചില ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ ലി ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അവർക്ക് എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഡൊണേഷൻസ് ഒക്കെയാണ് മെയിൻലി വരുന്നത്. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആവാം, ഡിസേബിൾഡ് പേഴ്സൺസിനാക്കാം, നല്ല അപ്ലിഫ്മെൻറ്റിനാവാം, ഡൊണേഷൻസ്, ചില ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ്, ഇത്തരത്തിലുള്ള ഐറ്റംസാണ് 80C to 80U വരെ വരുന്ന ഡിഡക്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ഓരോ ഡിഡക്ഷൻസും നമുക്ക് നോക്കാം. 80C to 80U വരെയുള്ളത് ഈ ഡിഡക്ഷൻസിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 80C വരുന്ന ഐറ്റംസാണ്. ഇതിനെ പേയ്മെൻറ്റ് റിലേറ്റഡ് ഡിഡക്ഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ വരുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ആനുവിറ്റി ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, ട്യൂഷൻ ഫീസ് ഓഫ് ചിൽഡ്രൻ, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്, അതുപോലെ തന്നെ NSE പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്കീം വഴിയുള്ള ഡെപ്പോസിറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആണ്. ഇപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡിൻ്റെ ഡിഡക്ഷൻസ് ഇൻഡിവിജ്വലിനും HUFനും അതുപോലെ തന്നെ എന്താണ് ആ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ സ്പൗസിനും ചിൽഡ്രൻ്റെ ഒക്കെ പേഴ്സണൽ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയൊക്കെ ആണെങ്കിലും ഈ ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് ഡേറ്റിന് പ്രത്യേകതയുണ്ട്. 1/4/2012 അല്ലെങ്കിൽ ബിഫോർ 1/4/2012 അതുപോലെ തന്നെ ആഫ്റ്റർ 1/4/2012 അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ആ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് 1/4/2012 മുൻപാണെങ്കിൽ അവിടെ നമുക്ക് ആ പ്രീമിയം പെയ്ഡോ അല്ലെങ്കിൽ 20% ഓഫ് പോളിസി വാല്യൂ, അതിലേതാണോ ലോവർ ഐറ്റം അത്ര ഐറ്റം അത്രയും എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. 1/4/2012 ശേഷം ഇഷ്യൂ ചെയ്തിട്ടുള്ള പോളിസി ആണെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ ആ പ്രീമിയം പെയ്ഡോ
10% of policy value, whichever is lower, deduct the amount. Policy is disabled persons, 15% of policy value premium paid, whichever is lower, deduction ATC prakaram korakkam. First item life insurance policy ana 20% of policy value premium whichever is lower deductible ana 10% of policy value premium whichever is less irikum nammal deduction cheyavuna amount 1/4/2013 disabled title or person perilana policy engile paid 15% of policy value, whichever is lower, that amount we will deduct. ATC le first item insurance premium endanu clear aayirunnu vicharikkunnu ini adutha item nu parayunnathu provident fund ilekkulla contributions aanu adu individual nu avam allengi HUF nu avam rendu perkum deductions available aanu PFO statutory provident fund recognized provident fund public provident fund edhu reethilulla contributions aanengilum adu namukku deduction kittunnathaanu moonamatha item nu parayunnathu any subscriptions to NSC അതായത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് സ്കീമാണ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു അതിൽ പറഞ്ഞേക്കുന്ന പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനും കൂടെ ഇൻട്രസ്റ്റ് നമ്മൾ അപ്പോൾ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിലെ എമൗണ്ട് മുഴുവനും മേടിക്കാതെ വീണ്ടും അത് റീഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് നമുക്ക് വീട് പണിയാനോ വാങ്ങുന്നതിനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടും നമുക്ക് ഈ ഡിഡക്ഷന് അവൈൽ ചെയ്യാവുന്ന എമൗണ്ടാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഫോർ 5 years ഓർ മോർ 5 വർഷത്തിൽ മേലെ വരുന്ന പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്സോ ബാങ്കിൽ ഇടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനോ നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആണ് ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്ന മറ്റൊരു ഐറ്റമാണ് ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്യൂഷൻ ഫീസ് കൊടുക്കുന്നത് അത് രണ്ട് കുട്ടികൾക്ക് വരെ നമുക്ക് ഈ ഡിഡക്ഷൻ ATC പ്രകാരം കുറയ്ക്കാം മറ്റ് ഐറ്റംസാണ് ഈ തന്നിട്ടുള്ളത് ATC പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നത് പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് നമ്മൾ നബാർഡിലെ നോട്ടിഫൈഡ് ബോണ്ട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അതുപോലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള സേവിങ് സ്കീംസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക യൂലിപ്പ് സെക്യൂരിറ്റീസിലേക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക മ്യൂച്വൽ ഫണ്ട്സിൽ അതുപോലെ തന്നെ UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ സെക്യൂരിറ്റീസിൽ യൂണിറ്റ്സിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ നമുക്കറിയാം 8 വയസ്സിന് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു സ്കീമാണ് അപ്പോൾ ആ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ATC പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് ATC നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് സേവിങ്സിനാണ് ഇൻഷുറൻസ് പ്രീമിയം ആദ്യം നമ്മൾ പറഞ്ഞു ആ ഡേറ്റ് നോക്കിയിട്ട് 10% 20% പോളിസി വാല്യൂ ഇൻഷുറൻസ് പ്രീമിയമോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം എമൗണ്ട് ഡിഡക്ഷൻ അവൈലബിൾ ആണ് പ്രൊവിഡൻറ് ഫണ്ട് അത് ഏത് ടൈപ്പ് ഓഫ് പ്രൊവിഡൻറ് ഫണ്ട് ആയാലും ആ കോൺട്രിബ്യൂഷന് നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആണ് പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ് ആണ് പോസ്റ്റ് ഓഫീസിൽ ബാങ്ക്സിൽ NSE മ്യൂച്വൽ ഫണ്ട്സ് ബാർഡ് ഇഷ്യൂ ചെയ്യുന്ന നോട്ടിഫൈഡ് ബോണ്ട്സ് അതുപോലെ തന്നെ കുട്ടികളുടെ ട്യൂഷൻ ഫീ ഇതിനെല്ലാമാണ് നമ്മൾ ATC പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആവുന്നത് അങ്ങനെ നമുക്ക് 150,000 രൂപ വരെ മാക്സിമം ഡിഡക്ഷൻ ATC പ്രകാരം കിട്ടും ഓക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം AT CCC ഇത് AT CC to AT UU ആണെങ്കിലും ഇതിൽ പല സബ്സെക്ഷൻസും വരുന്നുണ്ട് അപ്പോൾ AT CCC സാധാരണഗതിയിൽ പെൻഷൻ ഫണ്ടാണ് ഡീൽ ചെയ്യുന്നത് പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ LIC ആനുവിറ്റി പ്ലാനിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സന് നമുക്ക് എന്ത് കിട്ടും ഡിഡക്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ അതിന് രണ്ട് കണ്ടീഷൻസാണ് മെയിൻലി ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് അയാൾ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇത് ഇൻഡിവിജ്വലിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ് അതുപോലെ തന്നെ 150,000 വരെയാണ് ആ വ്യക്തിക്ക് ഡിഡക്ഷൻ AT CCC പ്രകാരം
ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 80Cയിൽ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ്, ട്യൂഷൻ ഫീ ഒക്കെയാണ്. 80CCയിൽ പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ആനുവിറ്റി പ്ലാൻ ഓഫ് LIC 50,000 വരെയാണ് അതിൻ്റെ ലിമിറ്റ്, ഡിഡക്ഷൻ ലിമിറ്റ്. അടുത്ത സെക്ഷൻ 80CCD ന്യൂ പെൻഷൻ സ്കീമാണ്. അത് 2015 ഫിനാൻസ് ആക്ട് പ്രകാരം 100,000 വരെ ഡിഡക്ഷൻ ലിമിറ്റ് ഉണ്ടായിരുന്നത്, പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ഇത് എംപ്ലോയീസ്, ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൈവറ്റ് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയ്ഡ് എംപ്ലോയീസ്, അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് എംപ്ലോയീസിനും ഉള്ള പെൻഷൻ സ്കീമിനാണ് ഈ ഒരു ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ക്വാളിഫൈ ആയിട്ടുള്ള എമൗണ്ട് ഫോർ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ 10% ഓഫ് സാലറി ഇൻ ദ പ്രീവിയസ് ഇയർ, സാലറിയുടെ 10%, ഇതിൽ ഏതാണോ ലോവർ എമൗണ്ട് ആ എമൗണ്ട് ആയിരിക്കും ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതർ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ആക്ച്വൽ എമൗണ്ട് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും അവർക്ക് ഡിഡക്ഷൻ എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല 80CCD, എന്നാലും ഇത് കൺസിഡർ ചെയ്യുക. ഇത് ഇൻഡിവിജ്വൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. യൂഷ്വലി പലതരത്തിലുള്ള എംപ്ലോയീസിന് അവരുടെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് ഈ ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അത് സാലറിയുടെ ഇൻഡിവിജ്വലിനാണെങ്കിൽ 10% ഓഫ് സാലറിയോ അല്ലെങ്കിൽ അവർ ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടോ വിച്ച് എവർ ഈസ് ലെസ്. അതർ ഇൻഡിവിജ്വലിനാണെങ്കിൽ 20% ഓഫ് GTIയോ അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും ഡിഡക്ഷൻ കിട്ടുന്ന എമൗണ്ട്. നെക്സ്റ്റ് സെക്ഷനാണ് 80CCE. ഇത് എന്ന് പറയുന്നത് നമ്മളിതിനു മുൻപ് പറഞ്ഞതാണ് 80CEയും 80CCCയും അതുപോലെ 80CCDയും. ഈ മൂന്ന് സെക്ഷൻസും കൂടെ ഒരുമിച്ച് നമുക്ക് 150,000 കൂടുതൽ ഡിഡക്ഷൻ അവൈലബിൾ അല്ല, അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്ന ഒരു സെക്ഷനാണ് ഇത് 80CCE. 80CCയിൽ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ്, 80CCCയിൽ പെൻഷൻ ഫണ്ട്, അല്ലെ 80CCD നമ്മൾ ന്യൂ പെൻഷൻ സ്കീം കണ്ടു. ഇതെല്ലാം ടുഗെദർ 150,000 നമുക്ക് മൊത്തത്തിൽ ഡിഡക്ഷൻ അവൈലബിൾ ആവുള്ളൂ. മാക്സിമം ലിമിറ്റ് അതാണെന്ന് പറയുന്നതാണ് ഈ സെക്ഷൻ 80CCE. അടുത്തതായി വരുന്ന സെക്ഷൻ 80CCG ആണ്. അത് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സിൻ്റെ ലിസ്റ്റഡ് യൂണിറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ പേഴ്സൺസിന് ഡിഡക്ഷൻസ് കിട്ടുന്ന ഒരു സെക്ഷനാണ്. ഇത് പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 50% 25,000 ഈ എമൗണ്ടിൽ ഏത് എമൗണ്ടാണോ ചെറുത് അത്രത്തോളം എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. 80CCG ഇക്വിറ്റി ഷെയർസിനാണ് 50% ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡോ അല്ലെങ്കിൽ 25,000 വിച്ച് എവർ ഈസ് ലെസ് ആണ്, ഇത് പ്രകാരം നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 80C ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ വേരിയസ് ഡെപ്പോസിറ്റ് സ്കീംസിൻ്റെ ഡിഡക്ഷൻസ്, 80CCC പെൻഷൻ സ്കീം, 80CCD പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, 80CCG ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ആണ്. ബാക്കി ഡിഡക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.